എനിക്കും മൂന്ന് കുട്ടികളുണ്ട്. അതുകൊണ്ട് ജയചന്ദ്രന്റെ മോളും എന്നോട് അങ്ങ് ക്ഷമിക്കണം. ഇക്കാര്യം ആവശ്യപ്പെടുന്നത് നമ്മുടെ പെങ്ക് പോലീസുകാരി സി പി രജിതയാണ്. ഹൈക്കോടതി എടുത്തങ്ങ് കൊടുത്തപ്പോൾ വേറെ നിവർത്തിയില്ലാതെ വന്നപ്പോഴാണ് രജിത ഹൈക്കോടതിയിൽ ജയചന്ദ്രനോടും കുഞ്ഞിനോടും നിരുപാധികം മാപ്പ് പറഞ്ഞത്. ആ ചിങ്ങലിൽ ഒരു പിഞ്ചു കുഞ്ഞിനെയും അവളുടെ പിതാവിനെയും മൊബൈൽ മോഷ്ടിച്ചു എന്ന് ആരോപിച്ച് പൊതുജനമധ്യത്തിൽ പരസ്യമായി ക്രൂരമായ ഭാഷയിൽ അപമാനിച്ച ഈ വനിതാ പോലീസുകാരി ഇപ്പോഴാണ് ഒന്ന് മാപ്പ് പറയാനെങ്കിലും തയ്യാറാകുന്നത്. സംഭവം നടന്നത് ഓഗസ്റ്റ് 27. ഇപ്പോൾ ഡിസംബർ ആദ്യം. ഇത്രയും മാസങ്ങളായി കേസിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ വലിയ ഏവന്മാരുണ്ട് എന്ന ധൈര്യത്തിലാണ് ഇത്രയും നാൾ സി പി രജിത ക്ഷമാപണം നടത്തുകയും ചെയ്യാതെ മിണ്ടാതിരുന്നത്. കാരണം ഇതിന് കൊടുത്ത ശിക്ഷ രജിതയുടെ വീടിനടുത്തേക്കുള്ള ട്രാൻസ്ഫർ ആയിരുന്നു. ഇതാണ് കൊടുത്ത ശിക്ഷ. കുറേ നാളായി തൻ്റെ വീടിനെ ട്രാൻസ്ഫർ ആണെന്ന് രജിത ആവശ്യപ്പെടുകയായിരുന്നു. അതുകൊണ്ട് ഇത്രയും നല്ല കാര്യം ചെയ്തതിന് സമ്മാനമായിട്ട് വീടിനടുത്തേക്ക് ട്രാൻസ്ഫറും കൊടുത്ത് ഒരാഴ്ച വിശ്രമവും നൽകി. അപ്പോൾ ഇതൊന്നും നോക്കാൻ ഇവിടെ ആരുമില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിലാണ് രജിതയും രജിതയുടെ മേലുദ്യോഗസ്ഥന്മാരും എല്ലാം ഇത്രയെല്ലാം കാട്ടിക്കൂട്ടിയത്. പക്ഷേ ഈ നാട്ടിൽ കോടതിയുണ്ടെന്നും അവിടെ നല്ല ആർജവമുള്ള നീതിബോധമുള്ള നിയമപരിജ്ഞാനമുള്ള ജഡ്ജിമാരുണ്ടെന്നുള്ള കാര്യം മാത്രം ഇവർ മറന്നുപോയി. അതിൻ്റെ ഫലമാണ് കഴിഞ്ഞ ദിവസവും അതിന് മുമ്പും എല്ലാം തന്നെ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ കേരള ഹൈക്കോടതിയിലെ ജഡ്ജി ഇക്കാര്യത്തിൽ കർശനമായ നിലപാട് സ്വീകരിച്ചത്. അന്ന് ആദ്യമായി ജസ്റ്റിൻ്റെ മകളും ഈ കേസ് ഹർജി ഫയൽ ചെയ്ത് ആദ്യമായി പരിഗണിച്ചപ്പോൾ തന്നെ അന്ന് ജഡ്ജി ചോദിച്ചത് ഈ പോലീസുകാരി ഇപ്പോഴും സർവീസിൽ തുടരുന്നുണ്ടോ എന്നാണ്. ഇപ്പോഴും സർവീസിൽ തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസവും കോടതി ആദ്യ രൂക്ഷമായ വിമർശനം തന്നെയാണ് നടത്തിയത്. ഏതായാലും ക്ഷമ ചോദിച്ചത് നല്ല കാര്യമാണെന്ന് കോടതി പറഞ്ഞു. പക്ഷേ ആ കുഞ്ഞും കുഞ്ഞിൻ്റെ അച്ഛനും ഈ ക്ഷമാപണം അംഗീകരിക്കണം. ഏതായാലും കേസ് അടുത്ത തവണ പരിഗണിക്കുമ്പോൾ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് എന്തായാലും ഉറപ്പാണ്. സാധാരണഗതിയിൽ പലർക്കും ഇത്തരത്തിൽ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ ആരുടെ മേലും കുതിര കയറാം എന്നുള്ള തെറ്റിദ്ധാരണകൾ നമ്മുടെ കോടതി ഇടപെട്ട് മാറ്റുന്നത് ഏറെ ആശ്വാസകരമായ കാര്യമാണ്. ഏതായാലും രജിതയ്ക്ക് മാപ്പ് നൽകാൻ തയ്യാറല്ലെന്ന് ആ കുട്ടിയും അത് ആ കുട്ടിയുടെ പിതാവ് ജയചന്ദ്രനും വ്യക്തമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത്രയും കാലത്തിന് ശേഷം അവരുടെ മാപ്പ് കോടതിയിൽ നിന്ന് തടി രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഈ വ്യാജ മാപ്പ് ചോദിക്കൽ അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് ജയചന്ദ്രനും കുഞ്ഞും വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ഇത്തരത്തിൽ ഈ പിങ്ക് പോലീസും അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിറത്തിലെ പോലീസ് എന്ന് പറഞ്ഞ് റോഡിലിറങ്ങി ആളുകളെ ഇത്രയും ക്രൂരമായി ഉപദ്രവിക്കുന്ന ഇത്തരം സാമൂഹ്യ വിരുദ്ധ ശക്തികളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയാണ് സർക്കാർ ആദ്യം ചെയ്യേണ്ടത്. പോലീസ് തലപ്പത്ത് അതിന് ശക്തിയുള്ള ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകം തന്നെ സി പി രജിത ഇപ്പോൾ വീട്ടിലിരിക്കുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സെൻകുമാറിനെയോ അല്ലെങ്കിൽ എം കെ ജോസഫിനെയോ ഒക്കെ പോലെയുള്ള വളരെ ശക്തന്മാരായ ഡി ജി പിമാരാണ് അവിടെ ഇരുന്നിരുന്നെങ്കിൽ തീർച്ചയായും രജിത സസ്പെൻഷനിലാകുമായിരുന്നു, തുടർ നടപടികളും സ്വീകരിക്കേണ്ടി വരുമായിരുന്നു. ഏതായാലും മോൺസൺ മാവുങ്കലിന് കഞ്ഞി വയ്ക്കാൻ പോയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുള്ള കേരള പോലീസിൽ ഇതും ഇതിനപ്പുറവും നടക്കും. നാളെയും ഒരുപക്ഷെ പിങ്ക് പോലീസ് അല്ലെങ്കിൽ മറ്റൊരു പോലീസ് ഇത്തരത്തിൽ ആളുകളെ വേട്ടയാടുക തന്നെ ചെയ്യും ഇത്തരക്കാരുടെ സാന്നിധ്യത്തിൽ. അതുകൊണ്ട് തന്നെ കേരള പോലീസിന് ഏറ്റവും അപമാനകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിരവധി ക്രിമിനൽ കേസുകളിലും എല്ലാ കേസുകളിലും പോലീസിൻ്റെ വേഷം നടപടി നിയമ നടപടി സ്വീകരിക്കലല്ല, ഒത്തുതീർപ്പുണ്ടാക്കലാണ് എന്നാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന ഒരു അമ്മയുടെയും മകൻ്റെയും ആത്മഹത്യയിലും തെളിയുന്നത്. പരാതി കൊടുക്കാൻ പോയാൽ അവരെയും വാദിയും പ്രതിയും വിളിച്ചിട്ട് ഒത്തുതീർത്ത് വിടാനാണെങ്കിൽ ഈ നാട്ടിൽ കോടതിയുടെ ആവശ്യം തന്നെ ഇല്ലായിരുന്നല്ലോ. ഏതായാലും ഈ രജിതയുടെ കാര്യത്തിൽ കോടതി അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ ഉചിതമായ തീരുമാനം ഉണ്ടാകും. അതല്ലാതെ എനിക്ക് മൂന്ന് മക്കളുണ്ട്, എനിക്ക് എന്ത് തോന്നിയ ദിവസം കാണിക്കാൻ എന്നതിൽ തന്നെ തുടരണം എന്നുള്ള ഇത്തരത്തിലുള്ള ബാലിശമായ ന്യായങ്ങൾ കോടതിയിൽ ദേവൻ രാമേന്ദ്രനെ പോലെയുള്ള അതിശക്തരായ ജഡ്ജിമാർ ഒരു കാരണവശാലും അംഗീകരിക്കില്ല, ഇതിന്മേൽ നടപടി ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്.